കഞ്ഞിയും കപ്പയും യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു നാടൻ വിഭവമാണ്. ചക്ക പക്കവടയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. നമുക്ക് നോക്കാം അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന്. അപ്പോൾ പ്രധാനമായിട്ട് വേണ്ടത് ചക്കയാണ്. അപ്പോൾ നമ്മളിവിടെ മൂത്ത ചക്ക എടുത്തിട്ടുണ്ട്, വരിക്ക ചക്കയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് വലിയുള്ളിയാണ്. നമ്മളിവിടെ ഒരു വലിയ വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ പുതിനയില, ഇവയെല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അടുത്തതായിട്ട് വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ അതുപോലെ തന്നെ മൈദ. മൈദയും ആവശ്യത്തിന് നമുക്കെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചക്ക നന്നായിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു പാനിലേക്ക് ചക്ക എടുത്തിടാം. ഈ പക്കവടയുടെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ പക്കവട വളരെ ക്രഞ്ചി ആയിരിക്കും. ഇതിൻ്റെ പ്രത്യേകത പുറത്ത് നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. കാരണം ഉള്ളിൽ ചക്കയുള്ളത് കൊണ്ട് അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. ഇനി ഈ ചക്കയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി, ചക്കയിൽ ഓൾറെഡി വെള്ളം ഉണ്ടാകും. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി കുറച്ചധികം ചേർക്കുന്നത് നല്ലതാണ്. ചക്കയ്ക്ക് ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് മാറാൻ ഇത് സഹായിക്കും. കൂടാതെ ചിലർക്ക് ചക്ക കഴിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാസ് ട്രബിളിൻ്റെ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കൂടുതൽ കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് ചക്ക വേവിക്കാൻ വേണ്ടി വെക്കാം. നമ്മൾ വേറൊന്നും ചേർത്തിട്ടില്ല, ഉപ്പും അല്പം വെള്ളവും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് വേവിക്കാൻ വെക്കാം. ഒരു 10-15-20 മിനിറ്റ് കൊണ്ട് ചക്ക നന്നായിട്ട് ആവും. ഒരുപാട് വേവണ്ട, കാരണം അത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചക്ക നന്നായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എടുത്ത് മാറ്റി വെക്കണം. കുറച്ച് സമയം ഇതൊന്ന് തണക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ നമ്മളൊരു 10-20 മിനിറ്റ് ഇത് മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറുതായിട്ടിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് ഉടയ്ക്കണ്ട, ഒരു മീഡിയം രീതിയിൽ നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വലിയുള്ളി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പുതിനയില, ഇതിൻ്റെ എല്ലാം കൂടി മിക്സ്ചർ ആയിട്ടുള്ളത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം കൂടിയാണ്. ഷുഗർ കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ ഷുഗർ പെട്ടെന്ന് കുറയാൻ ചക്ക ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പുതിനയും വയറിന് നല്ലതാണ്. ഇത് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു വിഭവമാണ്. അടുത്തതായിട്ട് നമുക്ക് ബാക്കിയുള്ള കുരുമുളക് പൊടി കൂടി നമ്മളിതിൽ ചേർക്കുകയാണ്. കുരുമുളക് പൊടി എന്ന് പറയുമ്പോൾ ഒരുപാട് പൊടിച്ചിട്ടില്ല, ചെറിയ രീതിയിലേ ഇത് പൊടിച്ചിട്ടുള്ളൂ.
അപ്പം ആ കുരുമുളക് കടിക്കുന്ന ഒരു നല്ല ടേസ്റ്റാണ് ശരിക്കും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് മൈദയാണ്. അപ്പോൾ മൈദ നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ചേർക്കാം. ഇവിടെ നമ്മളൊരു 3-4 ടേബിൾ സ്പൂൺ നമ്മൾ മൈദ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നീട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കിതിനെ കുഴച്ച് എടുക്കാം. ഒരു പക്കവടയ്ക്ക് വേണ്ട പാകത്തിന് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ആ ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ ചേരുവകളെല്ലാം എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ട് ഇതിനെ കുഴച്ചെടുക്കാം. നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വരിക്കച്ചക്ക ആയതുകൊണ്ട് തന്നെ നമുക്ക് നാര് ഇതിലുണ്ടാകില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് ശരിക്കും കഴിക്കാൻ. ഇനി നമുക്ക് ഇതൊരു 15 മുതൽ ഒരു 25 മിനിറ്റ് വരെ നമുക്കിത് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് പക്കവട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കാം. അതിലേക്ക് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്, ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ചക്കപ്പക്കവട റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയൊരു സ്നാക്കാണ്. ശരിക്കും വൈകുന്നേരമൊക്കെ മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ വിഭവമാണ്. ഇപ്പോൾ ചക്ക സീസണൊക്കെ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.